പാലക്കാട്ടെ തീപിടുത്തത്തിൽ ഗുരുതര ആരോപണവുമായി അഗ്നിരക്ഷാസേന നഗരത്തിലെ 58 ഹൈഡ്രന്റുകളിൽ ഒന്നുപോലും പ്രവർത്തനക്ഷമമല്ല മലമ്പുഴ കനാലിൽ നിന്നുൾപ്പെടെ വെള്ളമെടുക്കാനാകില്ല എന്ന് അഗ്നിരക്ഷാസേന പറയുന്നു നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട്ടിൽ നിന്ന് നിഖിൽ അഗ്നിരക്ഷാസേന എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ വിശദീകരിക്കുന്നത് ശ്രീജിത്ത് ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിയോടുകൂടി മഞ്ഞക്കുളത്തുണ്ടായ തീപിടുത്തം അത് വളരെ വലിയൊരു അഗ്നിബാധ തന്നെയായിരുന്നു മഞ്ഞക്കുളം മാർക്കറ്റ് റോഡിലെ ടയർ കടക്കാണ് തീപിടിച്ചത് ഫയർഫോഴ്സ് എത്തി ഏതാണ്ട് 5 മണിക്കൂറിലധികം സമയമെടുത്താണ് ഈ തീ അണച്ചത് ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഒരു ആരോപണം ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തേക്ക് വരുന്നത് 58 ഹൈഡ്രന്റുകളിൽ ഒന്നുപോലും പ്രവർത്തനക്ഷമമല്ലെന്നാണ് ഇപ്പോൾ ഇന്നലെ ഈ തീപിടുത്തം ഉണ്ടായതിലൂടെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യം പുതിയതായി സ്ഥാപിച്ചവ പോലും പ്രവർത്തിച്ചിരുന്നില്ല മലമ്പുഴ കനാലിൽ നിന്നുൾപ്പെടെ വെള്ളമെടുക്കാൻ ഫയർഫോഴ്സിന് സാധിച്ചില്ല എന്നുള്ള പരാതിയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നഗരത്തിലെ സർവീസ് സ്റ്റേഷനിൽ നിന്നാണ് ഒടുവിൽ വെള്ളമെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമല്ല നിലവിൽ ഇതൊരു ഷോർട്ട് സർക്യൂട്ട് ആണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമല്ല പക്ഷേ വളരെ വലിയൊരു അഗ്നിബാധയാണ് ഉണ്ടായത് മണിക്കൂറുകളോളം നിന്ന് കത്തുന്ന സാഹചര്യം ഉണ്ടായ ഒരു ഗോഡൌണും കടയും ചേർന്ന കെട്ടിടമാണ് കത്തിയത് അതുകൊണ്ട് തന്നെ ഈ ഗോഡൌണിൽ ഉണ്ടായിരുന്ന ടയറടക്കം കത്തിപ്പിടിച്ചതിനാൽ ഏറെ സമയമെടുത്താണ് ഫയർഫോഴ്സിന് ഇത് അണയ്ക്കാനായത് ഫയർഫോഴ്സിന്റെ ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള യൂണിറ്റുകൾ എത്തിയാണ് തീ അണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത് വളരെ വൈകി ഏതാണ്ട് 2 മണിവരെയും അവിടെ തീ പടരുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് തീ അണയ്ക്കാൻ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞത് ആ കാര്യത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നേരിടുന്ന പരിമിതികളെ കുറിച്ചുള്ള പരാതികൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ശരി നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു